കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമാണ് ആദ്യമേ നടന്നത്. അതിനുശേഷം പാർട്ടിയുടെ വൈസ് സെക്രട്ടേറിയറ്റും കൂടി ഉണ്ടായി. പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ഏറ്റവും നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു ബോഡിയാണ്. ഇവിടെ പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നു. ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ വർഗീയ ശക്തികളിൽ നിന്നും മോചിപ്പിക്കേണ്ട നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായി ഈ 2024 കാണണം എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം. അതുമാത്രമല്ല, നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന നമ്മുടെ ജനാധിപത്യവും അതോടൊപ്പം തന്നെ മതേതരത്വവും അതുകൂടാതെ ഫെഡറലിസവും ഈ കാര്യങ്ങൾ ഇന്ന് അട്ടിമറിക്കപ്പെടുകയാണ്. അത് സംരക്ഷിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഇന്ന് നമുക്കെല്ലാവർക്കുമുള്ളത്. ഒരു പാർലമെൻറ് അംഗമെന്ന നിലയ്ക്ക് ഞാനൊക്കെ എപ്പോഴും പാർലമെൻറ്റിനകത്ത് കാണുന്ന വളരെ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നത് വളരെ വ്യക്തമായി നമ്മുടെ ഭരണഘടനയെ എങ്ങനെയാണോ തകർക്കാൻ കഴിയുന്നത്, അതിനകത്തുൾപ്പെട്ട ആ ഫെഡറലിസവും ജനാധിപത്യവും എങ്ങനെയാണോ തകർക്കുവാൻ കഴിയുന്നത്, അതാണ് ഇന്ന് കേന്ദ്രം ഇന്ന് ബി ജെ പി ചെയ്യുന്നത്. അപ്പോൾ അത് സംരക്ഷിക്കുക, പ്രത്യേകിച്ച് മതേതരത്വം സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. മതേതരത്വം സംരക്ഷിക്കുവാനുള്ള പോരാട്ടം ഇന്ന് ഇടതുപക്ഷം വളരെയധികം ശക്തമായിട്ട് നടത്തി വരികയാണ്. ആ നിലയ്ക്ക് ഇന്ന് പ്രധാനമായും കേരള സംസ്ഥാനത്തുള്ള 20 ലോക്സഭാ മണ്ഡലങ്ങളും തീർച്ചയായും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിച്ച് പാർലമെൻറ്റിലേക്ക് ചെന്നെത്തേണ്ടതുമാണ്. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും നമ്മുടെ ഭരണഘടനയെ സംരക്ഷിച്ച് അതിലുള്ള മതേതരത്വവും ജനാധിപത്യവും അതോടൊപ്പം ഫെഡറലിസം സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ സംബന്ധിച്ചോളം കേരള കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയുടെ കാര്യങ്ങൾ ഈ യോഗം വരുന്നതിന് മുമ്പും അല്ലെങ്കിൽ പലവട്ടമായിട്ട് പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയും താഴെത്തട്ടിലുള്ള ഈ നമ്മുടെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലുള്ള പല ഘടകങ്ങളുമായിട്ട് ഒക്കെ സംസാരിക്കുകയുണ്ടായി. ആ സംസാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയും സംസാരിച്ചു. ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പ്രധാനമായും നമ്മളെടുത്ത അല്ലെങ്കിൽ അവിടെ കൊടുത്ത ഒരു സന്ദേശം, കഴിഞ്ഞ 10 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം തിരുവനന്തപുരത്ത് വെച്ച് കൂടിയിരുന്നു. ആ കൂടിയ യോഗത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ ഈ മണ്ഡലം കേരള കോൺഗ്രസ് എമ്മിന് അനുവദിച്ച് നൽകുകയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ വേണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എങ്ങനെ വേണം നമ്മുടെ പ്രവർത്തനങ്ങൾ, ആരായിരിക്കണം നമ്മുടെ സ്ഥാനാർത്ഥി എന്നുള്ളത് ഉള്ള തീരുമാനത്തിലേക്ക് പോകണം എന്നുള്ളത് ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് അതിൻ്റെ തീരുമാനമെടുക്കുവാനുള്ള ചർച്ചകൾ നടന്നു. തീരുമാനമെടുക്കാനായിട്ട് നമ്മൾ അവരെ ഉദ്ദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരേ ഒരു പേര് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത്. ആ പേര് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റിംഗ് എം പിയും പാർട്ടിയുടെ വൈസ് ചെയർമാനുമായ ശ്രീ തോമസ് ചാഴികാടനാണ് കേരള കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയം ലോക്സഭാ സ്ഥാനാർത്ഥിയായി ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഇവിടെ നമ്മൾ തോമസ് ചാഴികാടനെ പറ്റി പറയുമ്പോൾ ഒരു പ്രത്യേകതയുള്ളത്, നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമുക്കറിയാം വളരെയധികം രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടന്ന ഒരു സമയമായിരുന്നു.
ആ സമയത്ത് കേരള കോൺഗ്രസിൻ്റെ ഹൃദയവികാരമായ മാണി സാറിൻ്റെ ആഗ്രഹവും അന്ന് തീരുമാനമെടുത്തത് ശ്രീ തോമസ് ചാഴികാടനെന്നുള്ള സ്ഥാനാർത്ഥിയാണ്. ആ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുകയും അതിനുശേഷം ആ തെരഞ്ഞെടുപ്പിൽ തന്നെ ആ മാണി സാറിൻ്റെ ആ ആഗ്രഹം ജനം സ്വീകരിക്കുകയും അത് വോട്ടിൽ കൂടെ മാറുകയും നല്ല ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചു എന്ന് മാത്രമല്ല, ഇന്ന് 20 മണ്ഡലങ്ങളിൽ ഒന്നാമനായിട്ട് അദ്ദേഹത്തിൻ്റെ വികസന കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ പ്രാദേശിക വികസന ഫണ്ട് അത് പ്രയോജനപ്പെടുത്തുന്ന കാര്യത്തിലും ഒന്നാമനായിട്ട് തന്നെ ശ്രീ തോമസ് ചാഴികാടൻ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. അതുമാത്രമല്ല, വികസന കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും, ഇപ്പോൾ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ സെക്കൻഡ് എൻട്രിയുടെ കാര്യങ്ങളിലും, ഇവിടെ പാസ്പോർട്ട്, ഞാൻ ഓർക്കുന്നത് ആ പാസ്പോർട്ട് സേവാ കേന്ദ്രം മൂന്ന് റീജിയണൽ ഓഫീസ് മാത്രമുള്ള കേരള സംസ്ഥാനത്തെ ആദ്യത്തെ പാസ്പോർട്ട് സേവാ കേന്ദ്രം കോട്ടയത്തേക്ക് വരികയും ഈ 2-3 ജില്ല, നമ്മൾ ഇടുക്കിയും പത്തനംതിട്ട അങ്ങനെയുള്ള ജില്ലയ്ക്കൊക്കെയുള്ള അവിടെയുള്ളവർക്ക് പോലും പ്രയോജനകരമായ പാസ്പോർട്ട് ഓഫീസ് നിന്നു പോവുകയും പ്രത്യേക സാങ്കേതിക കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ എനിക്ക് വ്യക്തമായിട്ടറിയാം, അദ്ദേഹം നിന്ന് അവരെ പ്രധാനപ്പെട്ട മന്ത്രിയെയും മറ്റുള്ളവരെയും എല്ലാം കണ്ട് ആ പാസ്പോർട്ട് ഓഫീസ് ഉൾപ്പെടെയുള്ള തിരിച്ചു കൊണ്ടുവരികയും, അതുമാത്രമല്ല ഇവിടുത്തെ പല വികസന പദ്ധതികൾക്കൊക്കെ അദ്ദേഹം ചുക്കാൻ പിടിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, കേരള കോൺഗ്രസ് പാർട്ടി ഈ കോട്ടയം ലോക്സഭാ മണ്ഡലം പ്രതിദാനം ചെയ്ത കഴിഞ്ഞ 10 വർഷക്കാലം 15 വർഷക്കാലം മുമ്പ് പ്രതിദാനം ചെയ്ത ആ നിമിഷം മുതൽ എന്തായിരുന്നോ വികസന കാര്യത്തിൽ മുന്നോട്ട് വെച്ചത്, അതേ മാതൃകയിൽ തന്നെ ഇന്ന് തോമസ് ചാഴികാടൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഏതൊക്കെയാലും വളരെ യുനാനിമസ് ആയിട്ട് ഒറ്റ പേര് മാത്രമാണ് വന്നത്. തോമസ് ചാഴികാടൻ തന്നെ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നതായിരിക്കും. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു വിജയിച്ചിരുന്നത്, ഇത്തവണ എത്രത്തോളം വലിയ വെല്ലുവിളി ഈ നമ്മള് 100% കേരള കോൺഗ്രസ് അല്ലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് തോമസ് ചാഴികാടൻ വിജയിക്കും എന്നുള്ളത് സംശയമില്ല. കാരണം കേരള കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ആരെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് മുന്നണി മാറിപ്പോയതല്ല, UDFൻ്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് പാർട്ടിയെ പുറത്താക്കിയതിന് ശേഷം 2-3 മാസക്കാലം കാത്തിരുന്നു. അതിനുശേഷം നമുക്കറിയാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കൊക്കെ ഘട്ടത്തിലേക്ക് വന്നപ്പോൾ പാർട്ടി എല്ലാവരും യോജിച്ച് ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി എടുത്ത ഒരു തീരുമാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഭാഗമാകാൻ. ആ ഭാഗമായതിനു ശേഷം നമ്മൾ കണ്ടു അത് പ്രധാനമായും നമ്മുടെ ഇവിടുത്തെ പ്രാദേശിക ആദ്യമേ വന്നത് നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷനാണ്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. ബ്ലോക്ക് പഞ്ചായത്തുകൾ ഡിവിഷൻസ് 11 10 ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷത്തിൻ്റെതാണ്. ഭരണം നമുക്ക് തുടർഭരണം നമുക്ക് ലഭിക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും അത് വലിയൊരു മുന്നേറ്റം ഈ പ്രാവശ്യവും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. അല്ല, തീർച്ചയായിട്ടും ഞാനിവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉണ്ടായത് മാണി സാറിൻ്റെ ആ സ്വപ്നവും വികാരവും അത് തന്നെയാണ് മുന്നോട്ട് തോമസ് ചാഴികാടൻ മുന്നോട്ട് കൊണ്ടുപോയത്. ഇവിടെ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സംസ്ഥാനത്തുള്ള ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പല്ല, ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ഇന്ന് കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ഇവിടെ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം അത് ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും ഒരു മുന്നണിയുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ MLA കേന്ദ്രത്തിൽ അവിടെ പോയി ഒരു ധർണ നടത്തുന്നു, അവിടെ ഒരു പോരാട്ടം നടത്തുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിൽ? അതിൻ്റെ പിന്നിൽ കേരള സംസ്ഥാനത്തിനോട് ഇന്ന് കേന്ദ്രം കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം എന്തുകൊണ്ട് കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ഒരു രാഷ്ട്രീയ നേട്ടം ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന BJP കേരളത്തിൽ ലഭിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തെ പൂർണ്ണമായി വികസനത്തിൽ തകർത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യമാണ്. അപ്പോൾ നമുക്ക് ഇത് പ്രധാനമായി കേന്ദ്രമായിട്ടുള്ളൊരു പോരാട്ടമാണ്.
തീർച്ചയായും മതേതരത്വവും ജനാധിപത്യവും ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് മതേതരത്വം കാത്തു സംരക്ഷിക്കുകയാണ് ആ പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ അതിന് ഫലപ്രദമായി നിന്നിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, LDF ആണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഇത് സംരക്ഷിച്ച് മുന്നോട്ട് പോകും, തീർച്ചയായും ഒരു ഭൂരിപക്ഷം, നല്ല ഭൂരിപക്ഷം ജയിക്കാൻ കഴിയും. ഞങ്ങൾ അപ്പുറത്ത് ആരാ മത്സരിക്കുന്നതെന്നുള്ളതും ഞങ്ങൾ നോക്കാറില്ല. നമുക്ക് ആ സീറ്റ് ലഭിച്ചു, ആ സീറ്റുമായിട്ട് മുന്നോട്ട് പോകും, ജനസേവനം നടത്തണം. നമ്മൾ ഉദ്ദേശിച്ച നമ്മളെ സത്യസന്ധമായി കാര്യങ്ങൾ നടത്തി നമ്മുടെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട അർഹതപ്പെട്ടത് നമുക്ക് അത് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രം. രാജ്യസഭാ സീറ്റും ലോക്സഭാ സീറ്റും ഒക്കെ അർഹതയുള്ള എന്നുള്ളത് നമുക്കറിയാം. പിന്നെ തീരുമാനിക്കേണ്ടത് LDF ആണ്. ഇവിടെ പലപ്പോഴും നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യവും ഒരു തർക്കത്തിലേക്ക് വന്നത് എന്താണ്, മറുവശത്തുള്ള അല്ലെങ്കിൽ അവർ മത്സരിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് എനിക്കറിഞ്ഞൂടെ ആരാന്ന്, മത്സരിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരള കോൺഗ്രസിൻ്റെ നേതാവിന് മത്സരിക്കാൻ പറ്റില്ല എന്നുള്ളു. ഇപ്പോൾ അങ്ങനെ അവർക്ക് കിട്ടുകയാണെങ്കിൽ എല്ലാ സാഹചര്യവും ഉണ്ടല്ലോ അങ്ങനെ മത്സരിക്കാനൊക്കെ. അല്ല, ഞാൻ അതിനകത്ത് ഒരു യാതൊരു സംശയവുമില്ല, അർഹതയുണ്ട്. പക്ഷെ നമ്മളൊരു വഴക്കിന് പോകുന്നില്ല. കാരണം ഈ പറഞ്ഞ 16 LDF CPM സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ LDFൻ്റെ ഭാഗമായതിന് ശേഷം അവിടെ CPM കോട്ടയം ലോക്സഭാ മണ്ഡലം വിട്ടുകൊടുക്കേണ്ടി വന്നു. അപ്പോൾ അത് 15 കുറഞ്ഞു. അപ്പോൾ അവർക്കും അവരുടേതായ അവർ വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാഹചര്യം അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്, ഞങ്ങൾക്കത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളതിൽ സന്തുഷ്ടരായി പോകുന്നു. നമ്മള് ഞാൻ സൂചിപ്പിച്ചതല്ലോ, ഇതെല്ലാം ചെയർമാൻ എന്നുള്ളതല്ലല്ലോ. കേരള കോൺഗ്രസ് പാർട്ടിക്ക് അർഹതപ്പെട്ടതാണ് ഈ പറയുന്ന ലോക്സഭ അഡീഷനും ബാക്കി എന്തൊക്കെ ആയാലും. അത് LDF ചർച്ച ചെയ്യേണ്ട വിഷയം, LDF തീരുമാനിക്കട്ടെ. പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുത്തത് വലിയ ചർച്ചയാണ്. നേരത്തെ ഈ റബ്ബർ ബോർഡ് അംഗം മെമ്പർ സ്ഥാനം അങ്ങേക്ക് വേണ്ടി BJP ഓഫർ ചെയ്ത് അത് വേണ്ടായെന്ന് വെച്ചതാണ്. ആ മെമ്പർ സ്ഥാനമാണ് പ്രേമേന്ദ്രൻ ഏറ്റെടുത്തത് എന്ന വാർത്ത. എനിക്ക് അങ്ങനെ ഒരു ഓഫർ ഇതുവരെ വന്നതായിട്ട് എൻ്റെ അറിവിലില്ല. എനിക്ക് റബ്ബർ ബോർഡിൻ്റെ ഒരു ഓഫർ എനിക്ക് വന്നിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു കേന്ദ്രത്തിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ അങ്ങനെയുള്ള BJP എവിടെ ഏതെങ്കിലും ഒരു ആനുകൂല്യമോ എന്തെങ്കിലും ഒരു റെക്കഗ്നിഷൻ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു രാഷ്ട്രീയ നേട്ടം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളത് ഉള്ളതൊക്കെ ചെയ്യാറുള്ളൂ. അതാണ് നമ്മൾ പുറകോട്ട് ചരിത്രം എടുത്ത് നോക്കുമ്പോൾ കാണുന്നത്. ഞാൻ ഒരു ഒരു കാര്യം കൂടെ, ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സ്ഥാനാർത്ഥി ഈ അല്ലെങ്കിൽ ലോക്സഭയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയവും നാളിക്കെത്തിക്കൊണ്ടിരിക്കുന്ന വിഷയം വന്യമൃഗത്തിൻ്റെ വിഷയം ഇന്ന് വയനാട്ടിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇന്ന് വലിയൊരു ബുദ്ധിമുട്ട് നമ്മുടെ കേരള സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇതിന് ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്തിയത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. ഇതിനകത്ത് മറ്റൊന്നുമല്ല, ഇവിടെ സാധാരണ പറയാറുള്ളത് പോലെ തന്നെ 1972 ആ വന്യമൃഗ സംരക്ഷണ ബില്ലിൽ അതിന് ഭേദഗതി നടത്തണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ഒന്നുള്ളത് നമുക്ക് 1993 തൊട്ട് 2017 വരെയുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് 20-25 വർഷ കാലഘട്ടത്തിൽ സെൻസസ് എടുത്ത് നടക്കിയ ദേശീയ തലത്തിൽ 17% ആനകളുടെ സംഖ്യ ജനസംഖ്യ വളർന്നു കൂടിയിരിക്കുന്നത് ദേശീയ തലത്തിൽ. പക്ഷെ കേരള സംസ്ഥാനത്ത് അത് 65% വളർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു വനത്തിൽ താങ്ങാനാവാത്തതിനപ്പുറം ജനസംഖ്യ വർദ്ധിച്ചിരിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയുള്ളത് ഈ പറയുന്ന സാധാരണ രീതിയിൽ പുറത്തുനിന്ന് കടുവായയിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പോലെ തന്നെ ആനയെ പിടിച്ച് ഇപ്പോൾ ജാർഖണ്ഡിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ആസാമിലോ ഇങ്ങനെയുള്ള പല മറ്റു സ്ഥലങ്ങളിലേക്ക് വിടാൻ കഴിയും. കാരണം അവിടെ ഒരു വിസ്തീർണം എന്ന് പറയുന്നത് ഏതാണ്ട് 22 സ്ക്വയർ കിലോമീറ്റർ ഒരാനയെ വരുന്നുള്ളൂ. ഇവിടെ 1.7 സ്ക്വയർ കിലോമീറ്റേഴ്സിന് ഒരാന വരുന്നുണ്ട്. അപ്പോൾ അതിനാച്ച് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പോൾ തീർച്ചയായും ഇവിടെ നമുക്ക് പ്രാധാന്യം കൊടുക്കുന്നത് മനുഷ്യനാണ്. അത് തിരിച്ചറിയണം, അതനുസരിച്ച് വേണം നിയമ ഭേദഗതി നടത്തേണ്ടത്. വലിയ നമുക്കിത് എവിടെയെല്ലാം മുഴുവൻ ഫെൻസ് ചെയ്ത് പോകാൻ പറ്റില്ല, പക്ഷെ നിയമ ഭേദഗതിയിൽ കൂടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതിന് വളരെ അർജന്റായിട്ട് അതിനുള്ള നടപടി ഉണ്ടാകും. നിരന്തരം ആവശ്യപ്പെടാറുണ്ട് സർക്കാരിനോട് ഇത്തരം വിഷയങ്ങൾ, പക്ഷെ അതിൽ ഈ ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങൾ പോലും നടക്കാറില്ല. ഇപ്പൊ കർണാടകം അടക്കം വിവരങ്ങൾ തന്നില്ല എന്നടക്കം അവിടെ പല പിഴവുകളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇത് എന്തുകൊണ്ടാണ്? മുന്നണിയുടെ ഭാഗം കൂടിയാണ്. സി ആന എന്ന് പറയുന്നത് എന്താകട്ടെ, ഇതൊരു സംസ്ഥാനത്തിന്റെ സ്വത്തല്ല, ദേശീയ സ്വത്താണ്. ആ ദേശീയ സ്വത്താവുമ്പോൾ ഇതിന്റെ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. അതിനകത്ത് കേന്ദ്ര സർക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമെടുത്ത് സംരക്ഷിക്കേണ്ടത്, ജനങ്ങളെ സംരക്ഷിക്കുന്ന നിയമ ഭേദഗതി നടത്തേണ്ടത്. ഇതിൻ്റെ ഗൗരവം ഇത്രയും ആയിട്ട് കേന്ദ്രത്തിന് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. ആ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. ഇത് ഇപ്പോൾ ഇന്ന് വയനാട് സംസാരിക്കുന്നു, ഇന്നലെ ഞാൻ ചാലക്കുടിയിലുണ്ടായിരുന്നു. അവിടെയും അവർ പറയുന്നത്, ചാലക്കുടിയിൽ ഉൾനാട്ടിലായിരുന്നു അവർ പറയുന്നത്, ഒരു 2 കിലോമീറ്റർ വനത്തിൽ നിന്നുള്ളൂ അവർ പറഞ്ഞത്, സാറേ ഞങ്ങൾക്ക് ജീവി പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാണ്, ഇത് നിസ്സാരമായിട്ട് എടുക്കരുത്, ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഇതിനകത്ത് നമുക്ക് ഞാനൊരു സജഷൻ പറയുന്നത്, പുറത്തേക്ക് വരുമ്പോൾ എന്തിനാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ചെയ്ത സംരക്ഷണം ചോദിക്കുന്നത്? അവർക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വിട്ടേരെ, പോലീസ് ഏറ്റെടുക്കട്ടെ, സംരക്ഷണം ജനങ്ങൾക്ക് കൊടുക്കട്ടെ. ഇതൊരു ഒരു കടുവയെ തൊട്ടു അല്ലെങ്കിൽ ഇതിനെ തൊട്ടാൽ ഉടനെ തന്നെ ഈ പറയുന്ന മനുഷ്യരെ എടുത്ത് ജയിലിലാക്കുക എന്ന് പറയുന്ന നിയമം അതിനകത്ത്, അതെ. അപ്പോൾ അതിനകത്ത് ഈ നിയമം തന്നെ വനത്തിൽ കയറി ആരും ആ മൃഗത്തിനെ കൊല്ലരുതെന്നുള്ളതാണ്. മൃഗം പുറത്തേക്ക് വരുമ്പോൾ ആ നിയമം വീണ്ടും അങ്ങനെ തന്നെ നീക്കുക, അതിന് സംരക്ഷണം മൃഗത്തിന് കൊടുക്കുന്നു, മനുഷ്യനില്ല. അപ്പൊ അല്ല, അതിന് മാനേജ്മെന്റ് ശരിയായിട്ട് പോയിട്ടില്ല, അത് വസ്തുതയാണ്. അല്ല, ഞാൻ പറയുന്നത് ഇതിപ്പോൾ കർണാടക അവിടെ പറയുന്നു, ഇപ്പോൾ അരിക്കൊമ്പനെ പിടിച്ച് അപ്പുറത്ത് വിട്ടു. അരിക്കൊമ്പൻ ഇപ്പൊ എങ്ങോട്ട് പോയെന്ന് നമുക്കറിയില്ല, ആ കോളറുണ്ട്. പക്ഷേ ഇത് എത്ര എഫക്റ്റീവ് ആണ്, ഇതിന്റെ മാനേജ്മെന്റ് ചുവിനെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. വസ്തുതയായിട്ട് തന്നെ നമുക്ക് പറയണം. അത് ഏതെങ്കിലും മുന്നണിയോ അതൊന്നും നോക്കിയിട്ടില്ല, അത് ജനങ്ങളുടെ വിഷയമോ, അത് ഇത് പരിഹരിച്ചേ പോകാൻ പറ്റുള്ളൂ. ഈ 4 ആനകളെ റേഡിയോ കോളർ അടുപ്പിച്ച് കേരളത്തിന്റെ വനാതിർത്തിയിൽ എത്തിക്കാൻ വേണ്ടി കർണാടക ആലോചിക്കുന്നുണ്ടായിരുന്നു. അല്ല, അത് ഞാൻ പറഞ്ഞത് അങ്ങനെ ഇപ്പോൾ അങ്ങനെ സംസ്ഥാനങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇത് റേഡിയോ കോളർ ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ മാത്രം റേഡിയോ കോളർ ഇട്ട് ഒരു ആന പുറത്തേക്ക് വന്നു, ഒരു 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 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ മറ്റൊരു വളരെ ഗൗരവമായ കാര്യം, ആനയും കടുവയും പുലിയും ഇതൊക്കെ ഉള്ളത് ഷെഡ്യൂൾ 1 ലാണ്. ഈ ഷെഡ്യൂൾ 1 ലുള്ള വന സംരക്ഷണ നിയമത്തിൽ ഷെഡ്യൂൾ 1 ലാണെങ്കിൽ ഈ പറയുന്ന കളക്ടർക്ക് പോലും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന നിലയ്ക്ക് ഓർഡർ ഇടാൻ കഴിയില്ല. കാരണം ഇത് സ്പെഷ്യൽ ആക്റ്റാണ്. ആ സ്പെഷ്യൽ ആക്ട് ഈ ഷെഡ്യൂളിൽ നിന്നും മാറ്റിയെങ്കിൽ മാത്രമേ വെടിവെക്കാൻ പറ്റുള്ളൂ. അത് വെടിവെക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ CWW ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വന്ന് ഓർഡർ ഇട്ടെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ താമസങ്ങളെല്ലാം വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗൗരവം ഇവിടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെ കേന്ദ്രത്തെ അറിയിക്കട്ടെ, ഞങ്ങൾ ജനപ്രതിനിധികൾ അറിയിക്കുന്നുണ്ട്, ഇവിടുത്തെ സർക്കാർ അയക്കുന്നുണ്ട്. പക്ഷേ ഇത് വളരെ വിഷമപ്പെട്ട കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നു, ബുദ്ധിമുട്ടുണ്ടെന്നും ഭേദഗതി വേണമെന്ന് എല്ലാ ആംഗിളിൽ കൂടെ ഇത് വന്നെങ്കിൽ മാത്രം പറ്റും. പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വവും ശിരസ വഹിക്കുന്ന രീതിയാണ് കഴിഞ്ഞ 33 വർഷമായി ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. 1991 ബഹുമാനായ KM മാണി സാറാണ് എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത്. അന്നു മുതൽ 8-ാമത്തെ തെരഞ്ഞെടുപ്പിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. 7 തെരഞ്ഞെടുപ്പിലും എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് വളരെ ഭംഗിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസവും എനിക്കുണ്ട്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ മത്സരിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ അത് ഏറ്റെടുത്ത് തീർച്ചയായും ഭംഗിയായി നിർവഹിക്കാൻ കഴിയുമെന്നുള്ള ബോധ്യമുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ നിർവഹിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടി ഞാൻ നിൽക്കുമ്പോൾ ഇന്ന് പാർട്ടി എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു, അത് വിജയകരമായി പൂർത്തിയാക്കുവാൻ കഴിയും എന്ന ബോധ്യത്തോടുകൂടി ഞാൻ മുമ്പോട്ട് പോകുന്നു. യാതൊരു ആശങ്കയുമില്ല. കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടും
കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി ഞങ്ങൾക്ക് ലഭിക്കുന്ന വോട്ടും കൂടി ചേരുമ്പോൾ യാതൊരു സംശയവുമില്ല വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിയും. കേരള കോൺഗ്രസ് പാർട്ടി എവിടെയാണോ അവരാണ് ആ മുന്നണിയാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ളത് എന്ന് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ പറയാൻ കഴിയില്ല. കേരള കോൺഗ്രസ് പാർട്ടി എന്ന് എവിടെ നിന്നിട്ടുണ്ടോ അവിടെയൊക്കെ കേരള കോൺഗ്രസ് പാർട്ടി ആ മുന്നണിക്ക് വിജയം ഉണ്ടായിട്ടുണ്ട്. ചരിത്രത്തിൽ വേറെ വ്യത്യാസമുണ്ട്. കേരള കോൺഗ്രസ് എവിടെ നിന്നോ അവിടെയാണ് വിജയം ഉണ്ടായിട്ടുള്ളത്. ആ ചരിത്രം ആവർത്തിക്കപ്പെട്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഗവൺമെന്റ് ഉണ്ടായിരുന്ന ചരിത്രവും കൂടി ഇക്കൂടെ ഓർക്കണം. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ എം പി ഫണ്ട് ചെലവഴിച്ച ഒരു എം പിയാണ്. യാതൊരു സംശയവുമില്ല എം പി ഫണ്ട് പൂർണ്ണമായും ചെലവഴിക്കുക മാത്രമല്ല ചെയ്തത്. പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വികസന പ്രവർത്തന മേഖലകളിലും വലിയ മുന്നേറ്റം നടത്താൻ എനിക്ക് കഴിഞ്ഞു. ഒരൊറ്റ ഉദാഹരണം മാത്രം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. പി എം ജി എസ് വൈ ഗ്രാമീണ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന എന്ന് പറയുന്ന പദ്ധതിയിൽ കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത് 1425 കിലോമീറ്റർ റോഡുകളാണ്. ആ 1425 കിലോമീറ്റർ റോഡുകൾക്ക് 20 എം പിമാർക്കായി വിഭജിച്ചാൽ ശരാശരി ലഭിക്കുക 71 കിലോമീറ്റർ റോഡുകളാണ്. കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ അത് 92 കിലോമീറ്ററാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ആ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. അത് ഏതാണ്ട് 30% മറ്റ് മണ്ഡലങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതലാണ് എന്ന അഭിമാനബോധമുണ്ട്. രണ്ട്, ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വേണ്ടി പണം ചെലവഴിക്കുവാൻ ഇതുവരെ ഒരു മണ്ഡലത്തിലും കാര്യമായി കഴിഞ്ഞിരുന്നില്ല. ഞാൻ പാർലമെൻറ്റിൻ്റെ സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗമാണ്. അവിടെ അതിൽ ചെന്നതിന് ശേഷം മനസ്സിലാക്കാൻ കഴിഞ്ഞു 10,000 കോടി രൂപയുടെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ നിക്ഷേപം ഈ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കുമായിട്ട് വരുന്നുണ്ട്. അത് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മൊത്തം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിക്ക് കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് കേന്ദ്ര ഗവൺമെൻറ് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടപ്പാക്കി. ഏതാണ്ട് 1600ലധികം ഭിന്നശേഷിക്കാർക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ കഴിഞ്ഞു. അതും വലിയ നേട്ടമായി ഞാൻ കാണുകയാണ്. രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയത്തില് ആർക്കും എന്തും വേണേലും പറയാമല്ലോ. കെ പി സി സി പ്രസിഡന്റ് തിരിച്ചു പറഞ്ഞു തിരിച്ചു പറഞ്ഞു. അത് ആര് വന്നാലും ഞാനത് സൂചിപ്പിച്ച പോലെ മതേതരത്വത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞു. അതുകൂടാതെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ, അതിന് നമുക്കറിയാം മണിപ്പൂരിലെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആദ്യമേ അവിടെ ചെന്നെത്തുകയും അവിടത്തെ വിഷയങ്ങൾ അതെന്താണെന്ന് കൃത്യമായി അറിയുകയും അവിടെ എന്താണ് വേണ്ടതെന്നുള്ളതും നമ്മൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ എം പിമാർ ഞങ്ങൾ രണ്ടുപേരുമാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് ഈ മതേതരത്വവും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും ജനാധിപത്യവും ഫെഡറലിസവും നമ്മുടെ ഭരണഘടന സംരക്ഷിക്കുന്നതിലും ഏറ്റവും കൂടുതൽ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കുന്ന ഇടതുപക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും നമ്മൾ കേന്ദ്രവും അതോടൊപ്പം തന്നെ അവരുടെ ആ ബി ജെ പിയുടെ ഭരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അവിടെ ഞങ്ങളങ്ങ് ശ്രദ്ധിക്കാറില്ല, പക്ഷെ ചിഹ്നമുള്ള സ്ഥാനാർത്ഥിയായിട്ട് തോമസ് ചാഴികാടൻ ആയിരിക്കും എന്നുകൂടെ പറയാനാണ്. മണ്ഡലത്തിൽ മത്സരിക്കുന്നുള്ളത് ഉറപ്പ്. എനിക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുവാനുണ്ട്. ചിഹ്നമില്ല, 7 തെരഞ്ഞെടുപ്പിൽ അപ്പോൾ ആ വോട്ട് കൂടെ ഇങ്ങോട്ട് കിട്ടും. 7 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും 2 ചിഹ്നത്തിലാണ്.
എട്ടാമത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നതും രണ്ടില ചിഹ്നത്തിലാണ്. ഒറ്റ ചിഹ്നത്തിൽ മാത്രമേ ഇതുവരെയും ഞാൻ മത്സരിച്ചിട്ടുള്ളൂ എന്ന വസ്തുത ചൂണ്ടിക്കാണിക്കാൻ കൂടി ആഗ്രഹിക്കുക. ഒരു പാർട്ടിയിൽ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ, ഒരു ചിഹ്നത്തിൽ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ. ആ വസ്തുത എല്ലാവരും മനസ്സിലാക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാം. പ്രത്യേകം എല്ലാവരുടെയും മാധ്യമ പ്രവർത്തകരുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. തുടർന്നുള്ള ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ അപ്പോ ഇനി മുമ്പോട്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. കഴിഞ്ഞ കാലങ്ങളിൽ വളരെ അകമഴിഞ്ഞ സഹകരണം ലഭിച്ചിട്ടുണ്ട്. ഇനിയും മുമ്പോട്ട് എല്ലാവരും സഹായിക്കണം, സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കാം. വീണ്ടും ഒരു അവസരം കിട്ടിയിരിക്കുന്നു. അത് ഫലപ്രദമായി വിനിയോഗിച്ച് വിജയിച്ച് ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ വീണ്ടും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. മികച്ചൊരു പാർലമെന്ററി, അതായത് എം പി ഫണ്ട് അടക്കം ഉപയോഗിച്ച് അത് ഗുണം ചെയ്യും. അതായത് തീർച്ചയായിട്ടും ഗുണം ചെയ്യുമെന്ന് വിശ്വാസമുണ്ട്. ഒരു പാർലമെന്റ് അംഗമെന്ന നിലയിൽ പാർലമെന്റിനകത്തും പുറത്തും വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. ആ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞാൻ